ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഹാമ്പേഴ്സിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് കുറേ എൻക്വയറീസ് വന്നു, ക്രിസ്മസ് ഹാമ്പറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വെക്കാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്യൂട്ട് ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ചെയ്തേക്കാണ്. ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ കുറച്ച് ഷോപ്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വളരെ കുറച്ച് മിനിമൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന്. ഇതിപ്പോൾ നവംബർ ലാസ്റ്റ് വീക്കോ ഡിസംബർ ഫസ്റ്റ് വീക്കോ ഒക്കെ ആകുമ്പോൾ കുറേ കൂടെ കളക്ഷൻസ് ഒക്കെ ലോഞ്ച് ആവും. പക്ഷേ ഇതൊക്കെ ആയിട്ട് അതുവരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് വീഡിയോസ് ഒക്കെ ഒരു സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഹോം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ലൈറ്റ് ആണ്. ചെറിയ ബോൾസ് ആണ് അതിനുള്ളിൽ ലൈറ്റ്സും കുറേ ഡെക്കറേഷൻ എന്തൊക്കെയോ ഐറ്റംസ് വെച്ചിട്ടുള്ള സംഭവം. പക്ഷേ കാണാൻ നല്ല രസമില്ലേ? ഇത് മാത്രമല്ല കേട്ടോ, കുറേ വെറൈറ്റീസ് ഓഫ് ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം ഞാൻ പയ്യെ 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 കാണിക്കാം കേട്ടോ. പിന്നെ ഈ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്രിസ്മസ് ഡെക്കോർ ആയിരുന്നു ഇത്. കാണാൻ എന്ത് ഭംഗിയാണ്, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, അത്രയ്ക്ക് രസമാണ് കേട്ടോ. ആദ്യമേ ഞാനിത് വാങ്ങിയപ്പോൾ ഇതിനുള്ളിൽ ലൈറ്റുള്ള കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതിനുള്ളിൽ ലൈറ്റും കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഈ പുൽക്കൂടിനുള്ളിലൊക്കെ വെക്കാനും നമ്മുടെ വീട്ടിൽ വെറുതെ ഒരു ടേബിളിൽ വെച്ചാൽ തന്നെ നല്ല രസമാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെറാമിക്കാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണാൽ പൊട്ടിപ്പോകും. പിന്നെ ദേ ഇതും സെയിം മോഡലിൽ തന്നെ വരുന്ന ഒരു ഡെക്കോർ പീസാണ്, കാണാൻ നല്ല രസമില്ലേ? ഈ ഒരു എൻറ്റയർ വീഡിയോ ഫുള്ള് നിങ്ങൾ ഈ കാണാൻ രസമില്ലേ, കാണാൻ ഭംഗിയില്ലേ, ക്യൂട്ടായിട്ടില്ലേ എന്നുള്ള എൻ്റെ ഡയലോഗ് സഹിക്കേണ്ടി വരികയും, കാരണം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. ആൻഡ് നമ്മളിവിടെ കാണിക്കുന്ന ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് ഞാൻ തന്നെത്താനെ പോയി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ലുക്ക് വൈസ് ആയാലും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിനു മുമ്പ് നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. അതിപ്പോൾ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല, എന്ത് തന്നെയാണിത് നമ്മളിവിടെ നിന്ന് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നാൽ മതി. സംഭവം ജെന്യുവിൻ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ ഐറ്റംസും എന്തൊരു ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ദേ ഈ ഒരു സംഭവം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ കയ്യിലില്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തേക്കോട്ടോ. ഇനി നമ്മുടെ ഹാമ്പേഴ്സൊക്കെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തേ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്ക്രീനിൽ ഞാൻ എന്തേ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഈ സെയിം നമ്പർ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബ് ചാനലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പറയുക. അതിപ്പോൾ നോർമൽ ഹാമ്പർ ഓർഡർ ചെയ്യാനാണെങ്കിലും ക്രിസ്മസ് ഹാമ്പർ ആണെങ്കിലും ഇനി കേക്സിൻ്റെ അവൈലബിലിറ്റി അറിയാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെ എന്ത് എൻക്വയറീസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇഫ് നിങ്ങൾ ഓർഡറിന് വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ ടീം ഒരു ഫോം അയച്ചു തരും, അതൊന്ന് ജസ്റ്റ് ഫില്ലാക്കുക. ഫോം ഇൻ ദ സെൻസ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ട എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, ഏത് ഡേറ്റിലാണ് ഇത് കയ്യിൽ കിട്ടേണ്ടത്, പ്ലേസ് എവിടെയാണ്, നമ്മൾ കൊടുക്കേണ്ട ആളുടെ പേരും പ്രോപ്പർ അഡ്രസ്സും അത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ. ഇൻസൈഡ് കേരള ആണെങ്കിൽ ഒരു 2 to 3 ബിസിനസ് ഡേയ്സിനുള്ളിൽ സംഭവം ആളുടെ കയ്യിൽ കിട്ടിയിരിക്കും. നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട, ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കും. പിന്നെ ഒരുപാട് പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ ഹാമ്പേഴ്സ് ഒക്കെ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണോ ആഡ് ചെയ്യുന്നത്, ലൈക്ക് ഇപ്പം ഡ്രസ്സും വാച്ചും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന്. ഇനി ആ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തുതരാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓരോ ഗിഫ്റ്റ് ഹാമ്പറിലും എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ഹാമ്പർ ഓർഡർ ചെയ്ത കസ്റ്റമറുടെ മാത്രം ചോയ്സ് ആയിരിക്കും. നമ്മൾ നമ്മുടെ സജഷൻസ് ഒക്കെ പറയുമെങ്കിലും ഫൈനലൈസ് ചെയ്യുന്നത് നമ്മൾ ആളുടെ പെർമിഷനോട് കൂടി മാത്രമായിരിക്കും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമാണല്ലോ, വാച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതും നമ്മൾ ഷോപ്പിൽ പോയിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ നമ്മൾ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വാങ്ങുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന പലരും പല ടൈപ്പാണ്. ചിലർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയുള്ളവരോട് നമ്മൾ അവരുടെ ബഡ്ജറ്റ് ചോദിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് സജഷൻസ് കൊടുക്കും, അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കും. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് ഫുൾ പ്ലാനും ഐഡിയാസും എല്ലാം ഉണ്ടായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും ഇൻഡിവിജ്വലി ഇൻട്രാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് എന്തൊക്കെ ഐഡിയാസ്
സൈസ് ആണെന്നും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നും ചോദിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഓരോ ഹാമ്പറും സെറ്റ് ചെയ്യാറുള്ളൂ, അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വർക്ക് പ്രൊസീജിയർ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇങ്ങ് വരാറായി. ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതി. ഇനി ഈ വീഡിയോസിൽ കണ്ട ഏതെങ്കിലും ഐറ്റംസൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടതിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്കത് അയച്ചു തരിക. അങ്ങനെ നമ്മുടെ ഹാമ്പറിൽ അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നുണ്ടല്ലോ, ഇത്രയും നേരം ഞാൻ കാണിച്ച കുറേ ഐറ്റംസിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു സാധനം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദേ ഈ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ കണ്ടു, എന്ത് രസമാണെന്ന് അറിയൂ, ഇതിൻ്റെ പല പോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എനിവേ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് കസ്റ്റമൈസ്ഡ് അല്ലാണ്ടുള്ള ഹാമ്പേഴ്സ്, അതും ഈ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഒരു വർഷത്തിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സമയം ഏതാന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കാത്ത് കാത്ത് കാത്തിരുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ കുറേ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. ഒന്ന് ടൈം കിട്ടുമ്പോൾ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് കുറേ അടിപൊളി ഹാമ്പേഴ്സും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എന്തായാലും ഇത്രയും നേരം നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ക്രിസ്മസ് ഹാമ്പറിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ട് കുട്ടി കുട്ടി ഐറ്റംസ് ആണ്. എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തായാലും കോൺടാക്ട് ചെയ്യുക, ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുക. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.